മുഖ്യമന്ത്രി ആണെന്നുള്ള എ ജി ജോർജ് ഇവിടെ ശിവബീരാൻ പറയുന്ന കാര്യം എന്ന് പറയുന്ന അദ്ദേഹം ആ വിഷയം ഉന്നയിക്കുന്നില്ല. കാരണം ഈ ഗവർണർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ വിഷയമൊന്നുമല്ല. അവിടെ ഒരു വടി കൊടുക്കുകയായിരുന്നു ഗവർണർക്ക് ആ മുഖ്യമന്ത്രി എന്ന്. ഇതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാറും സി പി എമ്മും തമ്മിൽ രഹസ്യമായിട്ടുള്ള ധാരണകൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതിയിൽ ഗവർണർ അവതരിപ്പിക്കുന്നു എന്നതാണല്ലോ ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ള സംശയം വരുന്നത്. അങ്ങനെ ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം. പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ഗവർണറിന്റെ പഴയകാല പ്രവർത്തനങ്ങൾ ഈ മുഖ്യമന്ത്രിയെ എപ്പോഴും ഒരു ഇരയായി കണ്ടുകൊണ്ട് നടത്തുന്ന അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിന് പിന്നിൽ ഉണ്ടാവുമോ? മഞ്ജുഷ, ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയമായ അംശമുണ്ട്, അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായ അംശമുണ്ട്. ഇവിടെ രാഷ്ട്രീയമായ ആ അംശത്തിനാണ് പ്രാധാന്യം കൊടുത്തിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അതിസങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്തെ സമവാക്യങ്ങളൊക്കെ വളരെ സങ്കീർണമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമാണോ എന്ന ചോദ്യം ഒരിടത്ത് നിൽക്കുമ്പോൾ ഗവർണർ ഉന്നയിക്കുന്ന അതേ പ്രശ്നങ്ങളാണ് മറ്റൊരു തരത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചെന്ന് പെട്ടുന്നതെല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ തന്നെയാണ്. അതായത് സി പി എമ്മും ഈ പറയുന്ന സംഘപരിവാറും തമ്മിൽ രഹസ്യമായിട്ടുള്ള ഒരു അന്തർധാര ഉണ്ട് എന്നുള്ള ആരോപണം രാഷ്ട്രീയ രംഗത്ത് കുറേ കാലങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. അതിന് പല ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു കാണിക്കാറുണ്ട്. എലാവരീൻ കേസിൻ്റെ മാറ്റിവെക്ക്, അതുപോലെയുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ കുറേ കാലങ്ങളായി നടത്തുന്ന അന്വേഷണത്തിൻ്റെ എങ്ങും എത്താത്തതായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നമ്മൾ പലവട്ടം ഈ പ്ലാറ്റ്ഫോമിൽ മഞ്ജുഷ് തന്നെ ചർച്ച നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു വളരെ വ്യക്തമായി ഉരുത്തിരിയുന്ന ചിത്രം എന്ന് പറയുന്നത് ഇവിടെ സംഘപരിവാറിന് പരോക്ഷമായിട്ടെങ്കിലും അല്പം സഹായം ലഭിക്കുന്നതായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഗവർണർ എടുത്തിരിക്കുന്നതെന്നതിനെ കുറിച്ച് തർക്കമില്ല. എന്നാൽ ഇവിടെ മഞ്ജുഷയെ കാണേണ്ട ഒരു പ്രശ്നം, ഗവർണർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു സന്ദർഭത്തിലും ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നിലപാട് ഒരു വിഷയത്തിലും എടുക്കുന്നയാളല്ല. അദ്ദേഹം 5 വർഷമായി കേരളത്തിൻ്റെ ഗവർണറാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. സാങ്കേതികമായി അദ്ദേഹത്തിന് തുടരാൻ അവകാശമുണ്ട്. അദ്ദേഹം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമായപ്പോൾ മുതൽ അദ്ദേഹം ഇടപെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അദ്ദേഹം എങ്ങനെ മടങ്ങിപ്പോയി തിരിച്ചുപോയി സമർസോൾട്ട് അടിച്ചു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നല്ലോ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. ഇന്നും അറിയാമോ, ഇന്നും മഞ്ജുഷിനറിയാമല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം 11 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. ആരായിരുന്നു ഉത്തരവാദികൾ? എന്താണ് ഇവിടെ ചർച്ച ചെയ്യാതെ പോകുന്നത്? ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുത്തഴിഞ്ഞ് തകരാറായി കിടക്കുമ്പോൾ ഈ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള ഈ പോരാട്ടത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും സമയം കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ യഥാർത്ഥത്തിൽ ഗവർണറുടെ വിശ്വാസ്യതയും സംശയത്തിൻ്റെ നിഴലിലാണ് മഞ്ജുഷ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിൻ്റെ വിശ്വാസ്യതയിലും ആ സുതാര്യതയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ചിത്രഞ്ജൻ MLA ആ ഹിന്ദു റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഹിന്ദു കൊടുത്തതായിട്ടുള്ള ഒരു ക്ഷമാപണക്കുറിപ്പിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അദ്ദേഹം ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനത് ആദ്യം മുതൽ അവസാനം വരെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂവും ദ ഹിന്ദു കൊടുത്തതായിട്ടുള്ള വിശദീകരണ കുറിപ്പും വായിച്ച ഒരാളാണ്. അതിനകത്ത് അദ്ദേഹം ഈ ഹിന്ദു പറയുന്നത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം ഞങ്ങൾ റിപ്പോർട്ടിൽ കൊടുത്തു എന്നുള്ളതാണ്. ആ അബദ്ധം ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ആ അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്ന് മറുഭാഗത്ത് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ ബോധപൂർവം ചെയ്തതല്ല. ഇതിനകത്ത് ഇടനിലക്കാരായിരുന്ന ബ്രോക്കർമാരായി പ്രവർത്തിച്ച PR ഏജൻസി ഞങ്ങളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തതെന്ന് ആ ക്ഷമാപണക്കുറിപ്പിൽ മഞ്ജുഷ് വായിച്ചിട്ടുണ്ടാവും. ആ ക്ഷമാപണക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആത്യന്തികമായ ഉത്തരവാദിത്തത്തോടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ഇൻട്രോയിൽ തന്നെ പിന്നെ മഞ്ജുഷ് ചോദിച്ചല്ലോ, എന്തുകൊണ്ട് ദ ഹിന്ദു പത്രത്തിനെതിരായി നടപടിയെടുക്കുന്നില്ല? അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന ന്യായീകരണം എന്താണ്? അവർ ഒരു മാപ്പ് പറഞ്ഞു, ആ മാപ്പ് നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്, അതുകൊണ്ട് എങ്ങനെ പ്രശ്നം തീർക്കാൻ കഴിയും? അവർ പറയുന്ന മാപ്പിനോടൊപ്പം തന്നെ പറയുന്നുണ്ടല്ലോ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതാരാണെന്ന്. അങ്ങനെയാണെങ്കിൽ ചെയ്യിച്ചതായ ഏജൻസിക്കെതിരായി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് വളരെ നേരിട്ടുള്ള ഒരു ചോദ്യമല്ലേ ചോദിക്കുന്നത്? ശ്രീ PP ചിത്രരഞ്ജൻ, അതിന്റെ ഒരു